വെൽക്കം ബാക്ക് ടു റൈജൂസ് മാജിക് കിച്ചൺ. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഐസ്ക്രീമാണ്. ഐസ്ക്രീം എന്ന് കേൾക്കുമ്പോൾ തന്നെ വായന്ന് വെള്ളം വരുന്നില്ലേ, ഇത് ഭയങ്കര ഐസ്ക്രീമാണ്. അതായത് കസാറ്റ് അഞ്ച് നിറങ്ങളിൽ അല്ലെങ്കിൽ അഞ്ചോ ആറോ നിറങ്ങളിൽ നമ്മൾ ഹോട്ടലുകളിലും അതുപോലെ തന്നെ വളരെ ഹൈഫൈ ആയിട്ടുള്ള പാർട്ടികളിലൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്യാനൊന്നും മടിക്കും, കുറച്ച് വില കൂടുതലായതുകൊണ്ട്. ഇനിയിപ്പോൾ മടിക്കൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ വളരെ വില ചെലവ് കുറഞ്ഞ് തന്നെ നമുക്ക് ഈ കസാറ്റ് തയ്യാറാക്കിയെടുക്കാം. പ്രത്യേകിച്ചും നമ്മൾ വാങ്ങുന്ന ഐസ്ക്രീമുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസാറ്റുകളിൽ നമ്മൾ കൂടുതലും അവർ ചേർക്കുന്നത് നിറങ്ങളും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ കളേഴ്സാണ്. അപ്പോൾ അത് ഹെൽത്തിന് അത്ര നല്ല ഹെൽത്തി അല്ല ഐസ്ക്രീമുകളും ഒന്നും തന്നെ വാങ്ങുന്നത്. നമുക്ക് നമ്മുടെ വീട്ടുകളിൽ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്, പ്രത്യേകിച്ചും ഈ നിറങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു നിറങ്ങളോ ഒരു ഫ്ലേവേഴ്സോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഞ്ച് തരം ഫ്രൂട്ട്സാണ് നമ്മൾ പ്രിഫർ ചെയ്തേക്കണേ. ഒന്ന് ഓറഞ്ച്, ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഓറഞ്ച് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ തൊലി കംപ്ലി ഒട്ടും പാടില്ല, പുറത്ത് വെള്ള കളർ പാടില്ല, ഉള്ളിൽ ഒരു ഞാര് പോലെ വെള്ള കളർ ഉണ്ടാവും, ആ വെള്ള കളർ പാടില്ല, കുരു പാടില്ല. ഇതൊന്നുമില്ലാതെ ഇതൊക്കെ ചെത്തിക്കളഞ്ഞ് പുറത്തെ തൊലിയും വെള്ള കളറും ഉള്ളിലെ നാരുകളും എല്ലാം കളഞ്ഞ് മാംസം മാത്രം എടുത്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ഒരു മൂന്ന് ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-20 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി ഇതുപോലെ ഞെട്ട് കളഞ്ഞ് അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 കിവി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത കിവി ആയിരിക്കണം. കിവിയിലെ തൊലി കളഞ്ഞിട്ട് അതുപോലെ തന്നെ അതിൻ്റെ നടുഭാഗത്തൊരു വെള്ളഭാഗം ഉണ്ടാവും, ആ വെള്ളഭാഗം കളയണം. കുരു ഇരുന്നാലും കുഴപ്പമില്ല, കുരു ഒരു ഭംഗിയാണ്, കുരു ഇരുന്നാലും കുഴപ്പമില്ല, പക്ഷേ നടുവിൽ വെള്ളഭാഗം കളയണം, തൊലി കളയണം. നല്ല പഴുത്ത കിവി ആയിരിക്കണം. പിന്നെ ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പോൾ ഇത് കളർ കോമ്പിനേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്ന നല്ല ഫ്രൂട്ട്സ് ഏതെടുക്കാം, മാമ്പഴം എടുക്കാം, മാമ്പഴം ഇതിന് പറ്റിയൊരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറ്റുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് പിന്നെ കളർ പപ്പായ എടുക്കാം, അങ്ങനെയുള്ള അതായത് കളർഫുള്ളായിട്ടുള്ള, അതേസമയം നമുക്ക് ജ്യൂസ് അടിക്കാൻ പെട്ടെന്ന് വെള്ളം ഒഴിക്കാതെ ജ്യൂസ് അടിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത്തരം ഫ്രൂട്ട്സ്, പിന്നെ അവഗാഡോ എടുക്കാം, അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി പിന്നെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളറിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങയാണ്. തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് ഇവിടെ കരിക്കത്ര കിട്ടാത്തത് കൊണ്ടാണ്, നാട്ടിലുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ കരിക്കും എടുക്കാം. നിങ്ങൾക്ക് കരിക്കെടുക്കുകയാണെങ്കിൽ വെറുതെ അരച്ചെടുത്താൽ മതി. തേങ്ങ എടുക്കുന്നതുകൊണ്ട് തേങ്ങ പാലാണ് ഞാൻ എടുക്കണേ. അപ്പോൾ തേങ്ങപ്പാൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒരു അരമുറി തേങ്ങയാണ് എടുത്ത്, സോറി, ഒരു മുറി തേങ്ങ, അതായത് അര തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അര തേങ്ങ കുറച്ച് വെള്ളം, അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പോവാണ്. ഇതെല്ലാം ഈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പോവാണ്. ഇതിലൊന്നിലും തന്നെ നമ്മൾ എസൻസ് ചേർക്കണില്ല കേട്ടോ. അതാണ് നാച്ചുറലായിട്ടുള്ള ഒരു കസാറ്റിയാണ് നമ്മൾ തയ്യാറാക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ട്രോബെറിക്കും കിവിക്കും ബ്ലൂബെറിക്കും കോക്കനട്ടിനൊക്കെ അതിൽ തന്നെ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും, പക്ഷേ ഓറഞ്ചിൻ്റെ ജ്യൂസിന് അത്ര ഫ്ലേവർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഓറഞ്ചിൻ്റെ ഫ്ലേവർ സ്ട്രോങ് ആവാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓറഞ്ചിൻ്റെ തൊലി ചൊരണ്ടി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ തൊലി മാത്രം ചൊരണ്ടി എടുത്തിട്ടുള്ളതാണ്. അത് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അത് ജ്യൂസ് അടിക്കുമ്പോൾ ചേർക്കൊന്നും വേണ്ട കേട്ടോ, അത് നമ്മൾ ഐസ്ക്രീമിൽ ചേർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് തേങ്ങ ഞാൻ പറഞ്ഞ പോലെ അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ള കുറുകിയ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓറഞ്ച് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ച് അതിനൊന്ന് അരിച്ചെടുത്തു, കാരണം അതിൻ്റെ നാരുകൾ കഴിക്കുമ്പോൾ അത്ര അങ്ങോട്ട് സുഖം ഉണ്ടാവില്ല, മറ്റ് ഫ്രൂട്ട്സിൻ്റെ പോലെയല്ല. ബ്ലൂബെറിയാണ് ആദ്യം തയ്യാറാക്കണേ. ബ്ലൂബെറി തയ്യാറാക്കാനായിട്ട് ബ്ലൂബെറി ജാം, ആ നമ്മുടെ പ്യൂരി അല്ലെങ്കിൽ ആ അരച്ചത് എത്ര കപ്പ് ഉണ്ടെന്ന് മെഷർ ചെയ്യാം. അപ്പോൾ ഞാൻ മെഷർ ചെയ്തപ്പോൾ അത് കറക്റ്റ് ഒരു കപ്പ് ബ്ലൂബെറിയാണ് ഉണ്ടായിരുന്നത് നമ്മൾ അരച്ചത്. അപ്പോൾ അതിൻ്റെ പകുതി, എത്ര അളവാണോ നമ്മൾ ഫ്രൂട്ട് അരച്ചിട്ട് കിട്ടണേ അതിൻ്റെ പകുതി അളവ് പഞ്ചസാര ചേർക്കുക, അതായത് അരക്കപ്പ്. ഒരു കപ്പ് ബ്ലൂബെറിക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്തു. അതോടൊപ്പം തന്നെ ചെറിയൊരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കുക, ചെറിയ ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തു. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇതിനെ കുറുതാക്കി എടുക്കണം. അങ്ങനെ ഇതിൻ്റെ സോസ് തയ്യാറാക്കാം. ഇതുപോലെ തന്നെയാണ് ഇനി നമ്മളെ സ്ട്രോബെറിയുടെ ആയാലും ഓറഞ്ചിൻ്റെ ആയാലും അതുപോലെ തന്നെ കിവിയുടെയും കോക്കനട്ടിൻ്റെ ഒക്കെ പ്യൂരികൾ അല്ലെങ്കിൽ അതിൻ്റെ സോസുകൾ തയ്യാറാക്കുന്നത് സെയിം പ്രൊസീജിയറാണ്. അതായത് അതിൻ്റെ ജ്യൂസ് എത്രയുണ്ടെന്ന് മെഷർ ചെയ്യുക, ആ ജ്യൂസിൻ്റെ
പകുതി അളവ് പഞ്ചസാര ചേർക്കുക അതിന്റെ കൂടെ ഒരു ടീസ്പൂൺ ഒരു കപ്പിന് ഒരു കപ്പ് ജ്യൂസിന് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ എന്നുള്ള കണക്കിന് കോൺഫ്ലോറും കൂടി ചേർത്ത് ഇതിനെ തിളപ്പിച്ച് കുറുതാക്കി എടുക്കുക അത്രേ ചെയ്യാനുള്ളൂ ഒരു 8 മിനിറ്റ് നേരോളമായിട്ടുണ്ട് 8 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുറുതായി നല്ല കട്ടിയായിട്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടെക്സ്ചർ വരെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഇനി ഇത് ഇനി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നു ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തു ഇതിനെ മാറ്റി വെക്കുക നന്നായിട്ട് തണുക്കണത് തണുത്തതിന് ശേഷം ഐസ്ക്രീമിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ ഇതുപോലെ തന്നെയാണ് എല്ലാ ഫ്രൂട്ട് ജ്യൂസിൻ്റെ സോസുകളും നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇനി അടുത്ത സോസുകളെല്ലാം റെഡിയാണ് അഞ്ച് ടൈപ്പ് സോസുകളുണ്ട് ആദ്യം നമുക്ക് ബ്ലൂബെറി ഐസ്ക്രീം തയ്യാറാക്കാം ഡയറി വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് രണ്ട് കപ്പ് ഡയറി വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഡയറി വിപ്പിംഗ് ക്രീം തന്നെ ഉപയോഗിക്കണം നോൺ ഡയറി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീമിന് ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 250 ml കപ്പാണ് അളവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ എന്നിട്ട് ഇത് എസൻസ് ഒന്നും ചേർക്കേണ്ട കാരണം നമ്മൾ ബ്ലൂബെറിയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ബ്ലൂബെറിയാണ് ചേർക്കുന്നത് അപ്പോൾ അതിൽ ഒരു എസൻസ് ഒന്നും ചേർക്കേണ്ട നമ്മളിതിനെ സ്റ്റിഫ് ആവുന്നത് വരെ ഇപ്പോൾ നമ്മുടെ ക്രീം സ്റ്റിഫായി വന്നിട്ടുണ്ട് നമ്മൾ വിപ്പ് ചെയ്ത ക്രീമിൽ നിന്ന് ഒരു 1.5 കപ്പ് ക്രീം എടുക്കുക 1.5 കപ്പ് അല്ല 2 കപ്പ് ക്രീം എടുക്കുന്നുണ്ട് ഞാൻ ഇനി 2 കപ്പ് വിപ്പ് ചെയ്ത ക്രീമിലേക്ക് നമ്മൾ 1.5 കപ്പ് ഇന്നലെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നന്നായി തണുത്തിട്ടുള്ള ബ്ലൂബെറിയുടെ സോസാണ് നമ്മൾ ചേർക്കുന്നത് നല്ല കട്ടിയുള്ള 1.5 കപ്പ് സോസാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മളുടെ കയ്യിൽ ഒരു 2 ടേബിൾ സ്പൂണോളം സോസ് ഉണ്ട് അത് നമുക്ക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഐസ്ക്രീം ഒക്കെ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഐസ്ക്രീം വാങ്ങുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്ട്രൈപ്സ് പോലെ കാണാം അതായത് ഡാർക്ക് കളറിൽ ആ നമ്മൾ സ്ട്രോബെറിയിൽ വാങ്ങുകയാണെങ്കിൽ സ്ട്രോബെറിയിലെ സ്ട്രൈപ്സ് പോലെ കാണാം ആ സ്ട്രൈപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ചൊരു 2 ടേബിൾ സ്പൂണോളം ബ്ലൂബെറിയിലെ സോസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിനെ ഫോൾഡ് ചെയ്യാം ഇതിനെങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അപ്പോൾ ഇതിൽ മധുരം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ ഇത് അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള അതായത് മധുരം ഇല്ലാത്ത ഡയറി വിപ്പിംഗ് ക്രീമാണ് അതിലേക്കാണ് നമ്മൾ സ്ട്രോബെറിയുടെ ഈ സോസ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് മധുരം നോക്കാം മധുരം നോക്കിയിട്ട് ഇനി ആവശ്യത്തിനുള്ള അതായത് മധുരം എന്തുമാത്രം നമുക്ക് ആവശ്യമുണ്ടോ ആ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും ഫോൾഡ് ചെയ്ത് ചേർക്കണം ഇപ്പോൾ നോക്കിയപ്പോൾ ആവശ്യത്തിന് മധുരമുണ്ട് അതായത് ഈ ബ്ലൂ നമ്മൾ സോസ് തയ്യാറാക്കിയപ്പോൾ അതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് കുറുക്കിയെടുത്തതാണല്ലോ അപ്പോൾ അതിൽ അത്യാവശ്യത്തിന് മധുരമുണ്ട് പക്ഷേ ഐസ്ക്രീം നിങ്ങൾക്കറിയാം ഐസ്ക്രീമിന് എപ്പോഴും മധുരം മുന്നിലായിരിക്കണം മാത്രമല്ല നമ്മൾ ഇപ്പോൾ തയ്യാറാക്കുമ്പോൾ മധുരം അല്പം കൂടി നിന്നാൽ മാത്രമാണ് ഫ്രീസായി വരുമ്പോൾ മധുരം കറക്റ്റ് ആവുള്ളൂ അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് എന്തുമാത്രം മധുരം വേണോ അതിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം ഇപ്പോൾ ഞാനൊരു 1.5 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ വീണ്ടും ഇതിൻ്റെ മധുരം നമ്മൾ ചെക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ മധുരം ആവുന്നത് വരെ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കിതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്ക് ടിന്നിലേക്ക് മാറ്റണം ഈ ബ്ലൂബെറി ഐസ്ക്രീമിന് ഇനി എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം അതായത് നല്ല എയർ ടൈറ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടെയ്നറിലാണ് ഐസ്ക്രീം എപ്പോഴും സൂക്ഷിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇത് ഒരു ലെയറ് ചെറുതായിട്ട് ഒരു ലെയറ് ഈ ഐസ്ക്രീം ഇടുക ബ്ലൂബെറിയുടെ ഐസ്ക്രീം ഇടുക എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സ്ട്രൈപ്സ് പോലെ വരണമെന്ന് സ്ട്രൈപ്സ് വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെയർ ഐസ്ക്രീം ഇട്ടതിന് ശേഷം നമ്മളുടെ ബ്ലൂബെറിയിൽ നമ്മൾ ഇത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ അതായത് സോസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ സോസിൽ നിന്ന് കുറച്ച് അങ്ങിങ്ങായിട്ട് ഇടുക അപ്പോൾ നമ്മൾ സ്കൂപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയായിട്ട് ഇതിൻ്റെ സ്ട്രൈപ്സ് വരും ഇതിൻ്റെ സോസിൻ്റെ ഒരു അതായത് ഫ്രഷ് സ്ട്രോബെറി അല്ലെ ബ്ലൂബെറി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും അതിൻ്റെ മേലെ വീണ്ടും നമുക്ക് ബാക്കിയുള്ള സിറപ്പും ഇതും കൂടി ഇതിൻ്റെ വലഭാഗത്തായിട്ട് ഇടുക ബാക്കിയുള്ള സോസും കൂടി ചേർക്കുക എന്നിട്ട് ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഈ നമ്മൾ ഒഴിച്ച ആ സോസ് ഇല്ലേ സോസ് എല്ലാ ഭാഗത്തേക്ക് ആവാൻ വേണ്ടിയിട്ട് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കുക മുഴുവനായിട്ട് ഫോൾഡ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ ഭാഗത്ത് ഈ അവിടെ ഇവിടെയായിട്ട് ഇതിൻ്റെ സ്ട്രൈപ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ബ്ലൂബെറി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ഓരോ ലെയർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ പുറത്തേക്ക് എടുക്കണം അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഇതിനെ എയർ ടൈറ്റ് ആയിട്ട് ഇതിനെ ടൈറ്റ് ആയിട്ട് അടയ്ക്കുക അടച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പോവാണ് ഇത് ഇപ്പോ ബ്ലൂബെറി ഐസ്ക്രീം മാത്രമാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഈ ഈ ഐസ്ക്രീമിനെ ഇപ്പോ നമ്മൾ തയ്യാറാക്കിയ ഐസ്ക്രീമിനെ 24 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ 24 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ബ്ലൂബെറി അടിപൊളി ബ്ലൂബെറി ഐസ്ക്രീം നമുക്ക് കിട്ടും ഇപ്പോ നമ്മൾ കസാറ്റയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇതിനെ ആദ്യം ഫ്രീസറിൽ വെക്കുക 5 ടൈപ്പ് ഐസ്ക്രീം ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാൻ പോവാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ള 5 ഐസ്ക്രീം ഇതാണ് അതായത് സ്ട്രോബെറി ഐസ്ക്രീം അടച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കിവിയുടെ ഐസ്ക്രീം കിവി ഐസ്ക്രീം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കിവി നമ്മൾ കുക്ക് ചെയ്ത കാരണമാണ് കേട്ടോ ഈ കളർ ഗ്രീൻ കളർ കിട്ടാത്തത് ഇനി നിങ്ങൾക്ക് ഗ്രീൻ കളർ കിട്ടിയേ പറ്റൂ എന്നുള്ളതെങ്കിൽ നിർബന്ധമാണെങ്കിൽ ഒരു ഡ്രോപ്പ് 1 ഡ്രോപ്പ് ഗ്രീൻ കളർ ചേർക്കാം പക്ഷേ അത് ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഓറഞ്ച് ഐസ്ക്രീമിന് ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണുള്ളത് ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രോങ് കളർ വേണമെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ കളർ 1 ഡ്രോപ്പ് അങ്ങനെ ചേർക്കാം പക്ഷേ ഇതാണ് നല്ലത് നാച്ചുറലായിട്ട് കഴിക്കുന്നതാണ് നല്ലത് ഇതിൽ ഓറഞ്ചിൻ്റെ നല്ല സ്ട്രോങ് ഫ്ലേവറാണ് ലൈറ്റ് ഓറഞ്ച് കളറായിട്ടാണ് നമുക്ക് കിട്ടിയേക്കണേ അതുപോലെ തന്നെ ബ്ലൂബെറിയുടെ ഐസ്ക്രീം ബ്ലൂബെറി ഇത് ഈ 4 ഐസ്ക്രീം നമ്മൾ തയ്യാറാക്കി മുൻപേ വെച്ചതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് സെറ്റ് ചെയ്യാൻ നോക്കാം കസാറ്റയ്ക്ക് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതൊന്നില്ലെങ്കിൽ സെമി സർക്കുലർ ഷേപ്പിലായിരിക്കും അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും നമുക്ക് നിങ്ങളുടെ കയ്യിൽ സെമി സർക്കുലർ ആയിട്ടുള്ള വല്ല മോൾഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ടിന്നോ അതായത് ഇപ്പം ഇതുപോലത്തെ ബ്രെഡിൻ്റെ ബേക്കിംഗ് ടിൻ ഉണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും ഞാനിപ്പോൾ നിങ്ങൾക്ക് സാധാരണ വീടുകളിൽ ചിലപ്പോൾ ബ്രെഡിൻ്റെ ഈ പാൻ ഉണ്ടാവണം എന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ ഇതിപ്പോൾ എല്ലാവരുടെയും വാങ്ങിയിട്ട് ഡിസ്പോസിബിൾ കണ്ടെയ്നറാണ് റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള കണ്ടെയ്നർ ഈ കണ്ടെയ്നറിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കസാറ്റ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓവറോൾ ആയിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ചുറ്റും അതുപോലെ അടിയിൽ മുകളിലൊക്കെ ആയിട്ട് ഒരു ബട്ടർ പേപ്പർ അപ്പോൾ നമുക്ക് ബട്ടർ പേപ്പർ പിടിച്ചിങ്ങനെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡീമോൾഡ് ചെയ്യാൻ എളുപ്പമാണ് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഓരോരോ ഐസ്ക്രീം ചേർത്ത് അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ഐസ്ക്രീം ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ കസാറ്റ ഡീമോൾഡ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ വരേണ്ട ഐസ്ക്രീമാണ് ഏറ്റവും അടിയിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം ഏറ്റവും മുകളിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് കോക്കനട്ടാണ് വൈറ്റ് കളറിലുള്ള കോക്കനട്ട് അപ്പോൾ കോക്കനട്ട് ഒരു ലെയർ ഇതിൽ സെറ്റ് ചെയ്യാം കോക്കനട്ട് ഐസ്ക്രീം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അതുകളൊക്കെ ഈ നമ്മുടെ ബട്ടർ പേപ്പറൊന്നും അതിൽ പിടിക്കാത്ത രീതിയിൽ ഒരു തിൻ ലെയർ ഒരു 1/2 ഇഞ്ച് കനത്തിലുള്ള ലെയർ അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുക ഇപ്പോൾ ഈ ബോക്സിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ ആ ബോക്സിൻ്റെ ഹൈറ്റിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഒരു ഹൈറ്റിൽ ഒരു ഡിവിഷനിൽ നമ്മുടെ കോക്കനട്ട് ഐസ്ക്രീം ഫില്ല് ചെയ്യണം 1/2 ഇഞ്ച് കനത്തിൽ കോക്കനട്ട് ഐസ്ക്രീം സെറ്റ് ചെയ്തു ഇനി ഇതിനെ എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കുക ഒരു 1 അവർ മുതൽ 2 അവർ വരെ ഫ്രീസറിൽ വയ്ക്കുക അപ്പോൾ ലൈറ്റായിട്ട് സെറ്റ് ആവും അങ്ങനെ ചെറുതായിട്ടൊന്ന് സെറ്റായതിന് ശേഷമാണ് അടുത്ത ഐസ്ക്രീം ഇതിന് മേലെ വയ്ക്കുന്നത് അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കോക്കനട്ട് ഐസ്ക്രീം വെച്ചേക്കണത് ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സെമി സെറ്റായിട്ട് കംപ്ലീറ്റ് സെറ്റല്ല പക്ഷേ ഒരു സെമി സെറ്റായിട്ടുണ്ട് അത്യാവശ്യം ഉറച്ചിട്ടുണ്ട് ഈ ഐസ്ക്രീമിൻ്റെ മേലെ ഇത് നമ്മൾ കോക്കനട്ട് ഐസ്ക്രീം ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ചിരുന്നത് ഫ്രീസറിലായിരുന്നു അതുകൊണ്ടാണ് ഇത് ഒരുവിധം സെറ്റായേക്കണേ ഇത് ഫ്രിഡ്ജിൽ വെച്ച കാരണം നമ്മൾ മറ്റ് ഐസ്ക്രീമുകൾ ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത് ഫ്രിഡ്ജിലാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉറച്ചിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത ലെയർ ഇനി സെറ്റ് ചെയ്യുക അടുത്ത ലെയർ സെറ്റ് ചെയ്യുന്നത് ഓറഞ്ച് ഐസ്ക്രീമാണ് ഞാൻ ചെയ്യാൻ അടുത്ത ലെയറായിട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ അതും ഒരു 1/2 ഇഞ്ച് കനത്തിൽ ഇതിൽ ലെയർ ചെയ്യാം ആയി പോവില്ല ഉറക്കാണ്ട് നമ്മൾ സെക്കൻഡ് ലെയർ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും തമ്മിൽ മിങ്കിളായി പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലെയറിനെ ഒന്ന് ഉറപ്പിച്ചത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഓറഞ്ച് ഐസ്ക്രീം നമ്മൾ ഒരു 1/2 ഇഞ്ച് കനത്തിൽ ഈ ഓറഞ്ച് ഐസ്ക്രീമും നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്തു ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കണ്ടോ വൈറ്റ് അത് കഴിഞ്ഞിട്ട് ഓറഞ്ചിൻ്റെ ഒരു ലെയർ ഇനി അതിൻ്റെ മേലെ 3 ലെയർ വരും അപ്പോൾ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തു ഇനി ഇതും ഒരു 2 മണിക്കൂർ വയ്ക്കുക 2 മണിക്കൂറിന് ശേഷം അടുത്ത ലെയർ അങ്ങനെ 5 ലെയറും സെറ്റ് ചെയ്തിട്ട് ഒരു ഇപ്പോൾ കറക്റ്റ് 24 മണിക്കൂർ നമ്മൾ ഒരു ദിവസം ഫുള്ള് ഫ്രീസറിൽ വെച്ചു നമ്മുടെ കസാറ്റ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇനി ലാസ്റ്റായിട്ട് ഒരു ചെറിയ കാര്യം കൂടി കസാറ്റ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചെയ്യാനുണ്ട്
ഈ പാക്കറ്റ് എടുക്ക നമ്മൾ ഈ ഡീമോൾഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഡീമോൾഡ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് നമ്മൾ അടിയിൽ ഒരു ഇത് ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഡീമോൾഡ് ചെയ്യാൻ പോകുന്ന ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഓയിൽ പേപ്പർ ചേർക്കുക അതിനു ശേഷം നമ്മൾ നേരത്തെ സൈഡിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ബട്ടർ പേപ്പർ വെച്ചിട്ടായതുകൊണ്ട് ഈസിയാണ് മോൾഡ് എടുക്കാനായിട്ട് ഇനി അഥവാ നിങ്ങൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ബട്ടർ പേപ്പർ വെക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഫ്രീസറിൽ വെച്ച ഈ പാത്രമല്ലേ ഈ പാത്രം ഒരു മിനിറ്റ് ഒരേ ഒരു മിനിറ്റ് ചൂടുള്ള വെള്ളത്തിൽ വെറുതെ വെക്കാം അപ്പോൾ ഇതിൽ നിന്ന് വിട്ട് വരും അപ്പോൾ ഇത് ഡീമോൾഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാനായിട്ട് വെച്ച പേപ്പർ എടുക്കുക ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കുക ഐസ്ക്രീമിൽ നിന്ന് വിടിയിച്ചെടുക്കുക വിടിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കാണാം അപ്പോൾ 5 കളറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഇതിനി കട്ട് ചെയ്ത് നമ്മൾ കസാറ്റിയാക്കി മാറ്റുന്നതിന് മുൻപ് ഒരു ചെറിയ പണി കൂടിയുണ്ട് നമ്മൾ സാധാരണ ഹോട്ടലുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അല്ലെങ്കിൽ പാർട്ടികളിലൊക്കെ വിളമ്പുന്ന കസാറ്റുകൾക്ക് നമുക്ക് കാണാം അതിൻ്റെ മുകളിൽ നട്ട്സ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നട്ട്സ് ഇപ്പോൾ ഞാനിവിടെ ബദാം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് അതുപോലെ പിസ്ത ഇത് മൂന്നും ചെറുതായിട്ട് ക്രഷ് ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ചോപ്പ് ചെയ്ത നട്ട്സ് നമ്മൾ ഈ ഐസ്ക്രീമിൻ്റെ മേലെ ഇടുക ഐസ്ക്രീമിൻ്റെ മേലെ ഇട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക പിടിപ്പിച്ചിട്ട് നമ്മൾ ഈ കസാറ്റിനെ വീണ്ടും ഒരു ഈ ഐസ് ഇതൊന്ന് നമ്മളുടെ നട്ട്സ് ഒന്ന് ഇതിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഒരു മണിക്കൂറോ ഒന്നോ രണ്ടോ മണിക്കൂറും കൂടി ഫ്രീസറിൽ വെക്കുക കാരണം ഇപ്പോൾ ചെറുതായിട്ട് നമ്മുടെ കസാറ്റ 2 മണിക്കൂർ കഴിഞ്ഞ് കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ഫ്രീസ് ചെയ്ത് ഭയങ്കര കല്ല് പോലെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുറിക്കാൻ പറ്റില്ല മുറിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കത്തിയില്ലേ ആ കത്തീനെ ചൂടുവെള്ളത്തിൽ പതുക്കെ ഒന്ന് മുക്കിയിട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ പെട്ടെന്ന് കിട്ടും ഇപ്പം എൻ്റെ ഇത് ഭയങ്കരമായിട്ട് ഫ്രീസ് ആയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ സാധാരണയാണെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് കത്തി ഒന്ന് പതുക്കെ ചൂടുവെള്ളത്തിലാക്കേണ്ടി വരും കേട്ടോ എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ മുറിക്കുക മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി നമുക്ക് കറക്റ്റ് കസാറ്റ ഈസ് റെഡി ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് കാണാൻ കണ്ട നമ്മളുടെ കസാറ്റ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ ഇത് ബട്ടർ പേപ്പർ വയ്ക്കുക ബട്ടർ പേപ്പർ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ എടുക്കുക എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കസാറ്റതേ നമ്മൾ കഴിക്കുന്നത് വരെ ഇത് പാക്കഡായിരിക്കും എന്നിട്ട് ഇങ്ങനെ ലെയർ ലെയറായിട്ട് കട്ടി കട്ടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുക ഇതേ ബോക്സിൽ തന്നെ നമുക്ക് ഇതുപോലെ കട്ടി കട്ടിയായിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഭയങ്കര ഭംഗിയുള്ള കസാറ്റ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഐസ്ക്രീം ഞാൻ സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കസാറ്റ കസാറ്റ കണ്ട 5 കളറുകളിൽ എന്ത് രസമായിട്ട് നാച്ചുറൽ കസാറ്റ നമ്മുടെ വീട്ടിൽ തന്നെ അപ്പോൾ കസാറ്റ തയ്യാറാക്കി കൂടെ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം